ഹായ് ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റോസ് ഡേ ഹിസ്റ്ററി, റോസ് ഡേയുടെ ചരിത്രം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. റോമൻ പുരാണങ്ങളിൽ റോസാപ്പൂക്കൾ എന്ന് പറയുന്നത് നിഗൂഢതയുടെയും അഭിനിവേശത്തിൻ്റെയും അടയാളമായിരുന്നു. പ്രത്യേകിച്ച് റോമൻ ദേവതയായ വീനസ്, അതായത് സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായ വീനസുമായി ബന്ധപ്പെട്ടായിരുന്നു റോസാപ്പൂക്കളെ അടയാളപ്പെടുത്തിയിരുന്നത്. പിന്നീട് അവയുടെ സ്വാദിഷ്ടമായ ഗന്ധവും മനോഹരമായ നിറവും കാരണം അവയെ സ്നേഹത്തിൻ്റെ പ്രതീകമായി പിന്നീട് അടയാളപ്പെടുത്തുകയായിരുന്നു. ഇതാദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് വിക്ടോറിയക്കാരാണ്. അവരാണ് സ്നേഹിക്കുന്നവർ തമ്മിൽ റോസാപ്പൂക്കൾ കൊടുക്കുന്ന രീതി ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് അവരാണ്. പിന്നീട് അത് ലോകം മൊത്തം വ്യാപിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഫെബ്രുവരി 7 അതിനുവേണ്ടി ഒരു ദിനമായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഫെബ്രുവരി 7 സ്നേഹിക്കുന്നവർ തമ്മിൽ റോസാപ്പൂക്കൾ കൈമാറുന്ന ദിവസമായി. അത് വാലന്റൈൻസ് ഡേക്ക് മുന്നോടിയായിട്ട് ആചരിക്കുന്നു. ഇതാണ് റോസ് ഡേയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരിക്കും ടേക്ക് കെയർ, ബൈ.